നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ നിയമനക്കോഴ, പരാതിക്കാരന്റെ മൊഴിയെടുക്കണമെന്ന് കമ്മീഷണർ. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമെന്ന് സുരേഷ് ഗോപി. കഴിഞ്ഞ 6 വർഷത്തിനിടെ ക്രമക്കേട്, 399 സഹകരണ സ്ഥാപനങ്ങളിൽ. രാജസ്ഥാൻ മിഷൻ 2030 യാത്രയുമായി ഗലഡ്. വാർത്തകൾ വിശദമായി. ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട നിയമനക്കോഴ ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ചതായി തിരുവനന്തപുരം കമ്മീഷണർ CH നാഗരാജു. അഖിൽ മാത്യുവിന്റെ പരാതിയിലാണ് കേസെടുത്തത്. ഹരിദാസിന്റെ മൊഴി ലഭിച്ച ശേഷം മാത്രമേ കേസിൽ വ്യക്തത വരുവെന്നും കമ്മീഷണർ പ്രതികരിച്ചു. കൊൽക്കത്ത സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി ചുമതലയേൽക്കുമെന്ന് നടനും രാജ്യസഭാ മുൻ MPയുമായ സുരേഷ് ഗോപി. സാമൂഹ്യ മാധ്യമത്തിലെ കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ആഴ്ചയാണ് സുരേഷ് ഗോപിയെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി നിയമിച്ചതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ അറിയിച്ചത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ 399 സഹകരണ സ്ഥാപനങ്ങളിൽ ക്രമക്കേട് നടന്നതായി സർക്കാർ രേഖ. ക്രമപരമല്ലാത്ത വായ്പ നൽകൽ, വ്യാജ സ്ഥിര നിക്ഷേപക റസീത്ത് ഉപയോഗിച്ച് വായ്പ നൽകൽ, നിയമനത്തിലെ ക്രമക്കേടുകൾ, സ്വർണ വായ്പയിലുള്ള ക്രമക്കേട്, താവക ജംഗമ വസ്തുക്കൾ ക്രമവിരുദ്ധമായി ലേലം ചെയ്ത് സ്ഥാപനത്തിന് നഷ്ടമുണ്ടാക്കൽ എന്നീ ക്രമക്കേടുകൾ കണ്ടെത്തിയതായി കഴിഞ്ഞ വർഷം നിയമസഭയിൽ മന്ത്രി VN വാസവൻ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു. കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെ ക്രമക്കേട് നടന്ന സ്ഥാപനങ്ങളുടെ പട്ടികയും മന്ത്രി നൽകിയിരുന്നു. രാജസ്ഥാനിൽ വർഷാവസാനം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസിന്റെ പ്രചാരണ യാത്രയ്ക്ക് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് തുടക്കമിട്ടു. ഈ പതിറ്റാണ്ടിന്റെ അവസാനത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി രാജസ്ഥാനെ മാറ്റുമെന്ന പ്രഖ്യാപനത്തോടെ മിഷൻ 2030 എന്ന പേരിലുള്ള യാത്ര 9 ദിവസം കൊണ്ട് 18 ജില്ലകളിലായി 3000 കിലോമീറ്റർ പിന്നിടും. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.